ഇന്ന് ഒക്ടോബർ 1 ലോക വയോജന ദിനം. പ്രായമായവരെ ആദരിക്കുന്നതിനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം അവതരിപ്പിച്ചത്. തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത അനിവാര്യതയാണ് വാർദ്ധക്യം. ആർക്കും അതിനെ മാറ്റി നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ സാധിക്കില്ല. ജീവിതത്തിന്റെ ചടുലതയിൽ നിന്ന് മാറി ആരോഗ്യവും മാനസികവുമായ ആശ്രയത്വങ്ങളിലേക്ക് എത്തുന്ന സായാഹ്നം, ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലേക്ക് കടന്ന വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടതും അവർക്ക് താങ്ങും തണലുമാകേണ്ടതും പുതിയ തലമുറയുടെ ചുമതലയാണ്. ഇന്ന് പ്രായമായവർ ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ജീവിച്ചവരാണ്, സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരാണ്, കുടുംബത്തിന് വേണ്ടി ജീവിച്ചവരാണ്. സന്നദ്ധ സേവനത്തിലൂടെയും അനുഭവവും അറിവും കൈമാറുന്നതിലൂടെയും വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളിൽ അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിലൂടെയും പ്രായമായ ആളുകൾ സമൂഹത്തിന് കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്. എന്നാൽ പുതിയ കാലഘട്ടത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം വരച്ചു കാട്ടുന്നത് പ്രായമായവരെ ഉപയോഗശൂന്യമായ ജീവിതങ്ങളായി കണക്കാക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളിലോ സമാന സ്ഥലങ്ങളിലോ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും കടമയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരുടെ എണ്ണവും ചെറുതല്ല. ഇനി ലോക വയോജന ദിനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1990 December 14 ഐക്യരാഷ്ട്ര പൊതുസഭ 1 October അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാൻ ഒരു പ്രമേയം പാസാക്കി. തുടർന്ന് 1991 October 1 ആദ്യ വയോജന ദിനം ആചരിച്ചുകൊണ്ട് ഈ തീരുമാനം നടപ്പാക്കുകയായിരുന്നു. WHO കണക്കുകൾ പ്രകാരം 2025 ആകുമ്പോഴേക്കും ലോകത്തെ വയോജനങ്ങളുടെ എണ്ണം 100 crore കടക്കും. അതുകൊണ്ട് തന്നെ വയോജന സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതാണ്. പ്രായമായവർ ഒരിക്കലും ഭാരമല്ല, നമുക്ക് മുൻപേ നടന്നവരാണവർ. ജീവിതത്തിന്റെ നല്ല നാളുകൾ മാറി മറിഞ്ഞ് എല്ലാവരും എത്തിപ്പെടുന്ന ജീവിതയാത്രയിലെ മറ്റൊരു തുരുത്താണ് വാർദ്ധക്യം. കുടുംബത്തിനും സമൂഹത്തിനും താങ്ങാകുവാൻ അവരുടെ യൗവനം അവർ സമർപ്പിച്ചിരുന്നു. അവർ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിൽ. അതുകൊണ്ട് തന്നെ ജീവിത സായാഹ്നത്തിലേക്ക് കടന്ന വയോജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടത് പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണ്. അവരെ ചേർത്ത് നിർത്തേണ്ടതിന്റെയും അർഹമായ പരിഗണന നൽകേണ്ടതിന്റെയും ആവശ്യകത പുതുതലമുറ അറിഞ്ഞിരിക്കണം. പ്രായമായവരെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന രീതിയിൽ നിന്ന് മാറി അവരുടെ പ്രശ്നങ്ങളും അവസ്ഥകളും മനസ്സിലാക്കി കൂടെ ചേർത്ത് നിർത്തുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം ഇനിയും മാറേണ്ടതുണ്ട്. ലോക വയോജന ദിനം ആചരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങി തുടങ്ങിയവരോട് നമുക്ക് ചേർന്ന് നിൽക്കാം, അവർക്കൊപ്പം നടക്കാം.